Hi guys. Hi guys. കുട്ടി നമ്മുടെ കുട്ടി ട്രെയിനർ തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ കുട്ടി ട്രെയിനർ എന്താ ചെയ്യാൻ പോകുന്നത്? Leash walk. Leash walk. അപ്പോൾ കുട്ടി ട്രെയിനർ എന്താ ചെയ്യാൻ പോകുന്നത്? Leash walk ആണ്. അപ്പോൾ നമ്മുടെ എല്ലാവർക്കും ഉള്ള ആഗ്രഹമാണ് നമ്മുടെ കുട്ടികൾ നമ്മളുടെ പെറ്റ്സ് ആയിട്ടൊക്കെ നമ്മുടെ ഡോഗ്സ് ആയിട്ടൊക്കെ മിംഗിൾ ചെയ്ത് കളിച്ച് നല്ല ഉല്ലസിച്ചൊക്കെ പോകണമെന്ന്. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡോഗ്സ് നല്ല ആക്റ്റീവ് ബ്രീഡാണെങ്കിൽ നമ്മളെ കുട്ടികളെയൊക്കെ അവരെ ദേഹത്ത് ചാടിക്കയറും, അവർ പറയുന്നതൊന്നും കേൾക്കത്തില്ല, അവർ ചെറുതായിട്ട് കാലൊക്കെ വെച്ചിട്ട് മാന്തും, അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം കൊണ്ട് നമ്മുടെ പാരൻസ് ഒന്നും നമ്മൾക്ക് അങ്ങനെ കുട്ടികൾക്ക് ഡോഗ്സുമായിട്ടൊന്നും കളിക്കാനായിട്ടുള്ള ഒരു ഇത് ചെയ്യത്തില്ല. അപ്പം നമ്മൾ നമ്മളെ കുട്ടികളെയാണ് ട്രെയിൻ ചെയ്തെടുക്കേണ്ടത്, നമ്മളെ പെറ്റ്സിനെ അല്ല, മനസ്സിലായി? അപ്പം നമ്മുടെ ഡോഗിന് ഓൾറെഡി നമ്മൾ ലീഷ് വാക്കൊക്കെ ട്രെയിൻ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ ദിയ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ല, എല്ലാവരും കണ്ടില്ല, നമ്മൾ ദിയ മാക്സിന് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കും. മാക്സിൻ്റെ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ നമ്മൾ ദിയയും കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ലീഷ് വാക്കാണ് ദിയ ആയിട്ട്. അപ്പം ദിയയ്ക്ക് ധൈര്യം ഉണ്ടോ? അപ്പം നമുക്ക് കുട്ടികൾക്ക് ആദ്യമേ വേണ്ട നല്ല ധൈര്യമാണ്. കുട്ടികൾക്ക് ആ ധൈര്യം ഇല്ലെങ്കിൽ നമുക്ക് ആ ലീഷ് വാക്കോ നമ്മുടെ പെറ്റ്സുമായിട്ട് കളിക്കുന്ന കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അത്രയും നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ക്യാച്ച് ചെയ്ത് അവർക്ക് ആ ഒരു ധൈര്യത്തോടെ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നമുക്ക് അതെല്ലാം ചെയ്യിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ചോയ്സ് ഒക്കെ മേടിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതാ നമ്മുടെ വെറുതെ നമ്മുടെ പെറ്റ്സുമായിട്ട് വെറുതെ അവർക്ക് ഇത് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ആ കുട്ടികൾക്ക് ഇപ്പോൾ നമ്മൾ പറയുന്നതൊന്നും കേൾക്കാതെ നല്ല സ്ട്രോങ് ആയിട്ട് ആക്റ്റീവ് ആയിട്ട് നിൽക്കാത്ത നല്ല ബോൾഡ് ആയിട്ട് നിൽക്കാത്ത കുട്ടികൾക്കൊക്കെ ഒന്നും പെറ്റ്സുമായിട്ടൊന്നും അത്ര മിംഗിൾ ചെയ്ത് പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് നല്ല ആക്റ്റീവ് ആവാനും ബോൾഡ് ആകാനും ഒക്കെ നമ്മളെ പെറ്റ്സ് കൂടുതൽ സഹായിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കുട്ടികളെ അവരെ കൂടുതൽ നമ്മുടെ പെറ്റ്സുമായിട്ട് മിംഗിൾ ചെയ്യിപ്പിക്കാനായിട്ടുള്ള നമ്മൾ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഇല്ലേ ദിയ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ലീഷ് വാക്കാണ് ചെയ്യുന്നത് ദിയ കുട്ടി. അപ്പോൾ മനസ്സിലായി പറയാം. അപ്പോൾ നമ്മൾ കൂടുതലും നമ്മളിത് ചെയ്യുമ്പോഴത്തേക്ക് അവരെ നമ്മൾ കൂടുതൽ എല്ലാ ആക്ടിവിറ്റീസിലും ഡോഗ്സുമായിട്ട് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിലും നമ്മൾ അവരെയും കൂടെ കൊണ്ടുവരും. അങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് നല്ല ഒരു ആക്ടിവിറ്റി ആവും, അവരും ഹാപ്പി ആവും, പെറ്റും ഹാപ്പി ആവും, അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ നല്ല ബോൾഡും ആവും, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മളെ കുട്ടികൾക്ക് ധൈര്യം കൂടെ വേണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ മനസ്സിലാക്കി ആ ഡോഗിനെ ട്രെയിൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടെ അവർക്ക് ഉണ്ടാവും. അപ്പോൾ ഇതിലൂടെ അവർ നല്ലൊരു ബോൾഡും കൂടെ. അപ്പോൾ നമ്മൾ ദിയ ധൈര്യമായിട്ട് ലീഷ് വാക്ക് ചെയ്തില്ലേ? ഉറപ്പായിട്ട് ചെയ്യോ? ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ നമുക്ക് ഇത് ഡോഗ്സിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് വേണ്ടത്? നമുക്ക് എന്താണ് വേണ്ടത്? നല്ല ശക്തിയും അതേപോലെ തന്നെ നമുക്ക് നല്ല ധൈര്യവും ധൈര്യവും വേണം. അപ്പോൾ നമ്മൾ മാക്സിനെ ഇന്ന് ദിയ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യും. അപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ദിയയും മാക്സും ലീഷ് വാക്കിനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദിയ കുട്ടി എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ദിയ വാക്ക് അപ്പൊ നമ്മൾ നമ്മുടെ കുട്ടികളെ ഇങ്ങനെ ഗൈഡ് ചെയ്യുക, എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഓടണ്ട ഓടണ്ട ഓടണ്ട, പതുക്കെ 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 നേരെ പോ, നേരെ പോ, നേരെ പോ, നേരെ നോക്കി നല്ല സ്ട്രോങ് ആയിട്ട് പോ. സ്റ്റേ മാക്സ്, സ്റ്റേ, ഗുഡ് ബോയ് മാക്സ്, സ്റ്റേ, സ്റ്റേ, ഗുഡ് ബോയ്, സ്റ്റേ. കണ്ടോ, അപ്പം കണ്ടോ, മാക്സ് കണ്ടോ. അപ്പം അവൻ അവളുടെ ആ ഒരു പിടുത്തത്തിലൊന്നും നല്ല സ്ട്രോങ് ഇല്ലാതുകൊണ്ട് അവൻ ചെറിയ ഒരു കുസൃതിയൊക്കെ കാണിക്കും. അത് നമ്മളത് ചെറുതായിട്ടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. വെള്ളം കുടിക്കട്ടെ, വെള്ളം കുടിക്കട്ടെ. ആ മതി മതി, മാക്സ് മാക്സ്. മനസ്സിലായി? അപ്പൊ നമ്മുടെ ഡോഗ്സിനെ വേറൊരു കഴിവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അറിയാം, അവര് നമ്മുടെ ശക്തി പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട്. അപ്പൊ നമ്മൾ പിടിക്കുന്ന ആ ഒരു ഹോൾഡിങ്ങിലും കാര്യങ്ങളൊക്കെ ഒത്തിരി ലൂസ് ആണെങ്കിൽ അവര് നമ്മളെ പുള്ളി ചെയ്തുകൊണ്ട് പോകും, മനസ്സിലായി? അപ്പം മാക്സ് അപ്പോൾ കറക്റ്റായിട്ട് നടക്കും. അവന് മുന്നേ നമുക്ക് ലീഷ് ട്രെയിനിങ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇനി ദിയക്കുട്ടിക്ക് മാത്രം ഒന്ന് ആ ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ ദിയക്കുട്ടി സ്ട്രോങ് ആവത്തില്ലേ? അപ്പം എങ്ങനെയുണ്ട് മാക്സിനെ ഹാൻഡിൽ ചെയ്യാൻ? കൊള്ളാം. മകൾക്ക് ഇഷ്ടമാണോ ഡോഗ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത്? ഓക്കെ. പെറ്റ്സിനെ ഒക്കെ ഇഷ്ടമാണോ ദിയക്ക്? ടോബിയെ? ടോബിയെ ഇഷ്ടം. മാക്സിനെ? മാക്സിനെ ഇഷ്ടം.
നല്ല പവർഫുൾ ഡോഗ് ആണ് നമ്മുടെ ബോക്സർ ഡോഗ്സ് മനസ്സിലായി. അപ്പൊ അവള് ആ രീതിക്ക് അവനെ നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അവള് ആ ഒരു നോ കമാൻഡ് ഒക്കെ പറയുമ്പോഴത്തേക്ക് അവൻ ഒരു ചെറിയ കുസൃതിയൊക്കെ കാണിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിലും അവൻ ചെറുതായിട്ട് വിട്ടൊക്കെ കൊടുക്കും അല്ലേ അവളെ. അപ്പോഴത്തേക്ക് അവള് നിനക്ക് നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അവൾക്ക് ഇപ്പം ഡോഗ്സിനൊക്കെ മാക്സിന്റെ ഇഷ്ടമാണോ? എത്ര ഇഷ്ടം? എത്ര ഇഷ്ടം? ഒരുപാട് ഇഷ്ടമാണ്. ജോബി ഇഷ്ടം. പെറ്റ്സിന് എല്ലാം ഇഷ്ടമാണോ? ഏതൊക്കെ പെറ്റ്സിനെ ഇഷ്ടം? എല്ലാ പെറ്റ്സിനെ ഇഷ്ടം. അപ്പൊ മാക്സിന് നല്ല രീതിക്ക് ഇനി ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകും. റോഡിലൊക്കെ കൊണ്ടുപോകും. ഇപ്പൊ റോഡിലൊന്നും കൊണ്ടുപോകാറായില്ല. കാരണം അവൾ ഈ കോമ്പൗണ്ടിൽ നല്ല രീതിക്ക് വാക്ക് ചെയ്ത് കണ്ടുപോലെ പറ്റും. പറഞ്ഞില്ലേ? അപ്പൊ ഇവന് വേറെ ഡോഗ്സിനെ കണ്ടു ചെയ്ത് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇവനെ ഹാൻഡിൽ ചെയ്ത് നിർത്താൻ പറ്റും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏതൊരു കാര്യത്തിലും നമ്മുടെ ഡോഗ്സിന്റെ കൂടെ നിൽക്കണം. അല്ലെങ്കിൽ അവര് പുള്ളി ചെയ്തുകൊണ്ട് പൊക്കളെ. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഒന്നുകൂടെ വാക്ക് ചെയ്തേ. അവര് സ്പെഷ്യലി അവൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കമാൻഡ്സ് എല്ലാം അവളും അവളുടെ മനസ്സിൽ വെച്ചിട്ട് അതിങ്ങനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഡോഗ്സും കൂടി ഒബേ ചെയ്തുള്ളൂ. കണ്ടില്ലേ? അപ്പൊ അവള് നല്ല സിമ്പിളായിട്ട് അത് ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകും. കണ്ടോ? അവൾ ആ കറക്ഷൻ ചെയ്ത് കണ്ടില്ല? അവിടെ ആ നോ പറയേണ്ട അടുത്ത് നോ പറഞ്ഞ് കറക്ഷൻ ചെയ്ത്. അപ്പൊ നമ്മളെ ഏതൊരു കാര്യത്തിൽ നമ്മളെ കുട്ടികളെയും കൂടി നമ്മൾ ഈ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിനക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യും. അപ്പൊ നമുക്ക് നിർത്താം. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ബെൽ ഐക്കൺ ചെയ്യണം. ബെൽ ഐക്കൺ അടിച്ചു പൊട്ടിക്കാൻ പറ. അപ്പൊ നമ്മുടെ ഇതിലൊക്കെയുള്ള വീഡിയോകൾ ഇനി ഒരുപാട് നിലക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, അത് ഫോളോ ചെയ്യണം. അതും സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഇതിനൊക്കെയുള്ള എല്ലാ വീഡിയോകളും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നല്ലതിയ. അപ്പൊ ടേക്ക് കെയർ. ബൈ ബൈ. സീ യു മാക്സ്. ബൈ ബൈ.